നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, ഗ്ലൂട്ടാതയോൺ. ഗ്ലൂട്ടാതയോൺ സ്കിന്നിൻ്റെ വൈറ്റനിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അതിനെക്കുറിച്ച്. സെലിബ്രിറ്റീസൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ. കാരണം നമുക്കറിയാം, ഒരു ഫിലിമിലൊക്കെ ഒരു വന്നു കഴിയുമ്പോൾ വളരെയധികം ഇരുണ്ടിട്ടായിരിക്കും അല്ലേ. ഒന്ന് രണ്ട് ഫിലിംസൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് വളരെ കളറ് കൂടുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതുകൊണ്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവരുടെ പ്രൊഫഷനാണ്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ സാധാരണ ആളുകളും കൂടുതലായിട്ട് ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്ത് വരുന്നുണ്ട്. എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ? ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. ഈ ഗ്ലൂട്ടാതയോൺ നാച്ചുറലായിട്ട് ലിവർ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ലിവറിന് എന്തെങ്കിലും ട്രബിൾ വരിക, അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ ഉണ്ടാവുക, വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പോൾ സി എ പോലുള്ള അസുഖങ്ങളൊക്കെ വരിക, നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം ലോസ് ആവും. ആ ടൈമിൽ ഡോക്ടേഴ്സ് സാധാരണയായിട്ട് ഗ്ലൂട്ടാതയോണിൻ്റെ സപ്ലിമെൻ്റ് പറയാറുണ്ട്. ഈ സപ്ലിമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഗ്ലൂട്ടാതയോൺ സ്ഥിരമായിട്ട് ഒരുപാട് പേരിങ്ങനെ യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്നവരിൽ കണ്ടുവരുന്ന ഒരു ചെറിയ സൈഡ് ഇഫക്റ്റാണ് മെലാനിൻ കുറയുക എന്നുള്ളത്. മെലാനിൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കളർ കൂടും. ഇരുണ്ട വിരൽ കൂടുതൽ മെലാനിൻ ഉണ്ടാവും, അതുകൊണ്ടാണ് അവർ ഇരുണ്ടിരിക്കുന്നത്. വെളുത്ത വിരൽ മെലാനിൻ്റെ അളവ് കുറവായിരിക്കും. ഈ മെലാനിൻ കുറയുന്ന സൈഡ് ഇഫക്ട്സ് ആണ് പല കമ്പനീസും മിസ്യൂസ് ചെയ്തിട്ട് ഗ്ലൂട്ടാതയോണിൻ്റെ ഇഞ്ചെക്ഷൻസും ഗ്ലൂട്ടാതയോണിൻ്റെ സപ്ലിമെൻസും ലേപനങ്ങളും ഒക്കെ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ശരിക്കും അതൊരു നോർമൽ വേ അല്ല. ഗ്ലൂട്ടാതയോൺ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നത് FDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്ലൂട്ടാതയോൺ വൈറ്റനിങ്ങിനെ യൂസ് ചെയ്യുന്നത് ഒരിക്കലും FDA അപ്രൂവ്ഡ് അല്ല. ഗ്ലൂട്ടാതയോണിൻ്റെ ഇഞ്ചെക്ഷൻസിനൊക്കെ ഒരുപാട് റേറ്റ് ആവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻസും സപ്ലിമെൻസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ വളരെ ഗ്ലോ ആയിട്ടിരിക്കും, നല്ല ഭംഗിയുണ്ടാവും, നമ്മൾ കാണാനൊക്കെ നല്ല കളറായിട്ടിരിക്കും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ കളറിലോട്ടാവും. ഈ കളർ കൂടുകയെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ഷെയ്ഡേ കൂടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കൂടാൻ ചാൻസ് ഇല്ല. ഇരുണ്ട സ്കിന്നാണെങ്കിലും വെളുത്ത സ്കിന്നാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിൻ എപ്പോഴും ആരോഗ്യപരമായിട്ടിരിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ കുറേ കളർ ഉണ്ടായിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ പല പ്രോഡക്ട്സ്, അതായത് ഇപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഒക്കെ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാതയോൺ ഒരിക്കലും സ്കിന്നിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വെളുക്കൊന്നും ഇല്ല കേട്ടോ. ഗ്ലൂട്ടാതയോൺ നമ്മൾ ഇൻടേക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പുറമേ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ലേപനം അല്ല ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വെളുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വേറെ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ മുഖേനയായിരിക്കും. അല്ലാതെ ഒരിക്കലും ഗ്ലൂട്ടാതയോൺ സ്കിന്നിൻ്റെ പുറമെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ് സാധ്യമല്ല. ഇനി ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട്, അത് നിങ്ങൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ മനോഹരമായിട്ടിരിക്കും. വെള്ളം ധാരാളം കുടിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിൻ എപ്പോഴും സോഫ്റ്റും നല്ലൊരു ലുക്ക് വേണമെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിച്ചേ മതിയാവുള്ളൂ. ഇനി ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണ് അതറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലേ. ക്രൂസിഫറസ് വെജിറ്റബിൾ, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ഇതിലൊക്കെ ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുണ്ട്. സ്പിനാച്ച്, ചീര, പച്ച നിറത്തിലുള്ള ചീരയിൽ ഗ്ലൂട്ടാതയോൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബീട്രൂട്ട്, ബീട്രൂട്ടിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ശതാവേരിയിൽ അടങ്ങിയിട്ടുണ്ട്. അവക്കാഡോയിൽ ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ, നട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബദാം, വാൾനട്ടിലൊക്കെ ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുണ്ട്. കസുകസിൽ നന്നായിട്ടുണ്ട്. പിയർ ഫ്രൂട്ടിൽ നന്നായിട്ട് ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണമൊക്കെ നിങ്ങളുടെ ഡയറ്റിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇനി ഗ്ലൂട്ടാതയോൺ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പൗഡർ ഞാൻ പറഞ്ഞുതരാം. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് കുറച്ച് വൈറ്റൻ ആവുന്നതാണ്. പിയർ ഫ്രൂട്ട് ഉണ്ടല്ലോ, പിയർ അറിയാമല്ലോ നിങ്ങൾക്ക്. പിയർ ഫ്രൂട്ട് നന്നായി വാഷ് ചെയ്തിട്ട് തൊലി കളയാതെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കുരു കളയണം കേട്ടോ, തൊലി മാത്രം കളയാതിരിക്കുക, കുരു കളയുക. എന്നിട്ട് ഇത് ഉണക്കുക. രണ്ട് മൂന്ന് ദിവസം നന്നായി വെയിൽ കൊള്ളുമ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഇതിലേക്ക് വെളുത്ത കസുകസ്, വെളുത്ത കസുകസ് ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ പൊടിച്ചു വെക്കുക. 1 കിലോ പിയർ ഫ്രൂട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം കസുകസ് വേണം ആഡ് ചെയ്യാനായിട്ട്. ആ കണക്കിന് വേണം പൊടിച്ചു വെക്കാനായിട്ട്. ഈ പൗഡർ ഭക്ഷണത്തിന് മുമ്പ് യൂസ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്താൽ മതിയാവും.
വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ചെറിയ ചൂടുവെള്ളമായാലും കുഴപ്പമില്ല, ചെറിയ ചൂടുവെള്ളം, ഒരുപാട് ചൂടാകരുത്. ചെറിയ ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ട് ഈ പൗഡർ ഒരു ടേബിൾ സ്പൂൺ അതിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുക. വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് കുറച്ച് ലൈറ്റർ ആവാനും സ്കിന്നിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. നിങ്ങൾ ടാബ്ലറ്റ്സും സപ്ലിമെൻറ്റിൻ്റെ ഒക്കെ പിന്നാലെ പോവാതെ ഇതുപോലുള്ള നാച്ചുറൽ റെമഡീസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഹെൽത്തിന് അത് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കത്തുമില്ല. സ്കിന്നിൻ്റെ ഹെൽത്തിന് വർക്ക്ഔട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക്ഔട്ട് ചെയ്യുക, ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക. ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, റിഫൈൻഡ് ആഹാര സാധനങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും പോകുന്ന പടി പോവാതെ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ വരുത്തി നോക്കുക. നമ്മുടെ ഹെൽത്തിന് അത് വളരെ നല്ലതായിരിക്കും. സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തിയർ ആയിട്ടുള്ള സ്കിന്നിന്. 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക. ഇനി അതല്ല, നിങ്ങൾക്കൊരു 5 മണിക്കൂറൊക്കെ ഉറങ്ങാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളെങ്കിൽ ആ സമയം നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത് ആ ടൈം ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കണം, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ് ആയിരിക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ഏതെങ്കിലും ഡിസീസിന് വേണമെന്നുണ്ടെങ്കിൽ teenasudheer@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.